ഇസ്ലാമിന്റെ പവർ, മൈറ്റിനെസ്, അതിന്റെ സുപ്രീമസി, അതിന്റെ ഒരു 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 മഹത്തായ മഹത്തായ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ. മഹോന്നതൻ 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 മഹോന്നതനായ മനുഷ്യൻ, ഏറ്റവും ലോകത്തിലെ ബെസ്റ്റ് ബുക്ക്, ബെസ്റ്റ് ഐഡിയോളജി, ബെസ്റ്റ് റിലിജിയൻ, ഇങ്ങനെയുള്ളെല്ലാം ബെസ്റ്റ് സൂപ്പർ റിലിജീവ് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും തികഞ്ഞിട്ടുള്ള ഈ മതത്തിന്റെ അപ്രമാദിത്വം കാണിക്കാനും അതിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു അതിന്റെ ഒരു കുവത്തുൽ ഇസ്ലാം, ഈ കുവത്തുൽ ഇസ്ലാം കാണിച്ചിട്ട് മറ്റുള്ള കാഫിറുകളെ ഭീതിപ്പെടുത്താനും കാഫിറുകൾക്ക് ഒരു നോട്ടീസ് കൊടുക്കാനും കാഫിറിൽ നിന്ന് വിറപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇവർ ഇതെല്ലാം ഇതിന് ഇടക്കിടക്ക് ഈ സക്കീർ നായിക്കിന്റെ മുതൽ ആരുടെയും ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള ടോക്കുകളും വിഡ്ഢിത്തരങ്ങളായിട്ട് എക്സ്പ്ലനേഷൻസ്, സ്റ്റുപ്പിഡായിട്ടുള്ള ടോക്സ്, ഇതിനെല്ലാം തന്നെ ആളുകളെ തട്ടിച്ചു കൂടുന്നു. എനിക്ക് തോന്നുന്നു അതിൽ വരുന്ന വന്നിരിക്കുന്നതിൽ പലർക്കും അറിയാം ഇത് മുഴുവൻ അബ്സർഡാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ വരുന്നു? അവർ വരുന്നതിന്റെ കാരണം എന്റെ അഭിപ്രായത്തിൽ, എന്റെ എളിയ അഭിപ്രായത്തിൽ, ഇവർ ഈ കുവത്തുൽ ഇസ്ലാം എന്നുള്ള അതിന്റെ ഒന്ന് വിരട്ടാൻ, ഈ ഈ കാഫറുകൾ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിനാണ് വരുന്നത്. അതുകൊണ്ട് അവ ആ സമയത്ത് ഈ വിരട്ടന്റെ ഈ പ്രത്യേക കാര്യത്തിന് അവർക്ക് യാതൊരു അഭിപ്രായത്തിനും, അത് എ ബി സി ഡി പാർട്ടിയാണെന്നോ മറ്റേ കുവത്ത് മറ്റേ എന്താ പറയാ ജമാഅത്ത് ഇസ്ലാമി, കുമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെ കുറേ ആർക്കും മനസ്സിലാവാത്ത കുറെ പേരുകൾ, ഈ പേരുകൾ ഏത് ബ്രാൻഡാണെന്നുള്ളത് പ്രശ്നമേ അല്ല. കുവത്തുൽ ഇസ്ലാമാണ് പ്രശ്നം. ആ കുവത്തുൽ ഇസ്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് എവിടുന്ന് എങ്ങനെയെങ്കിലും ബസ് കയറി ട്രെയിൻ കയറിയിട്ടും ടിക്കറ്റ് കൊടുക്കാണ്ടും എല്ലാം വരും കേൾക്കാം. അപ്പോഴെല്ലാം അവർ വഴിക്കെല്ലാം കുവത്തുൽ ഇസ്ലാം കാണിക്കാൻ നോക്കും. ഇപ്പൊ ട്രെയിനിലാണ് വരുന്നത്, ടിക്കറ്റ് കൊടുക്കില്ല, അവരുടെ അടി ഉണ്ടാക്കും, അടി ഉണ്ടാക്കിയില്ലെങ്കിൽ ട്രെയിൻ കത്തിക്കോ, അങ്ങനെ എന്താ ചെയ്ത് ദേ ക്രിയേറ്റ് എ പ്രോബ്ലം ഓൾ അലോങ് ദ വേ. അല്ലെങ്കിൽ ഈ ഈ ഈ എന്താ പറയുക, കാറിലാണ് വരുന്ന വണ്ടി വരുന്ന സമയത്ത് അവിടെ ഒരു അവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ടാക്കി അവിടെ പൈസ ഒന്നാ കൊടുക്കില്ല, ഡെലിവറിയില്ല, അവരുടെ അടുത്ത് പൈസ കൊടുക്കും, പൈസ നശിയല്ലോ അവർക്ക്, പക്ഷെ കൊടുക്കില്ല. എന്നിട്ട് കുവത്തുൽ ഇസ്ലാം കാണിക്കണം. അങ്ങനെ ഈ കുവത്തുൽ ഇസ്ലാം എന്നുള്ള ആ കൺസെപ്റ്റാണ് അവരിപ്പോ ഇപ്പോ എന്തുകൊണ്ട് ഇവളെ കൊല്ലണം, ഈ നോബു ശർമ്മയെ കൊല്ലണം, നൂർ ശർമ്മയെ കൊന്ന കാര്യങ്ങളൊന്നും സംഭവിക്കുമ്പോൾ അവളെ ടെററൈസ് ചെയ്യണം. ആ കുവത്തുൽ ഇസ്ലാം എങ്ങനെ കാണിക്കണം, അവളെ കൊന്ന് അവളെ കൊന്നാലേ അത് കുവത്തുൽ ഇസ്ലാം ആവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി അവളെ കൊല്ലണം. അപ്പൊ ഈ ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ട് മുഹമ്മദ് നബീന്റെ എല്ലാ പരിപാടികളും എല്ലാം എല്ലാ കാര്യങ്ങളും നേരത്തെ നേരത്തെ നദ്ര മുറാദിന്റെ കാര്യം പറഞ്ഞ് ബുക്ക് പോലെ കാര്യങ്ങൾ വിവരിച്ചില്ലേ, അതുപോലെ എല്ലാത്തിലും ഈ മുഹമ്മദ് നബി എന്ന ഭീകരജീവി, ഈ ഭീകരജീവി ഡയബോളിക്കലായിട്ടുള്ള ഈ മനുഷ്യൻ, ഈ ഡയബോളിക്കലായിട്ടുള്ള ഭീകരനായിട്ടുള്ള ആഹ്വാസനായിട്ടുള്ള ഈ മനുഷ്യന്റെ അയാളെ പർവതീകരിക്കാനും അയാളൊരു ഭയങ്കര ഐഡിയൽ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ താലോചിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം അതിന് അത് താലോചിക്കുന്നൊന്നും വെറുതെ അല്ല, ഇയാൾ മനുഷ്യ സമുദായത്തിന്റെ മൊത്തം മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അതിന്റെ പ്രലോഭമാണിത്. അങ്ങനെ അതാണ് ഉദ്ദേശം ഇയാള് ഈ ഈ ഈ മാവാവിനെ ലോകത്തിലെ മനുഷ്യന്മാരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനും അതിനുള്ള അതിനുള്ള തുടക്കമായിട്ടാണ് ഈ ഈ കംപ്ലീറ്റ് കുവത്തുൽ ഇസ്ലാമിന്റെ ഈ ഷോ. പലപ്പോഴും പല ആൾക്കാരും ഡിബേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യം, ഞങ്ങൾ 1 ബില്യൺ ആൾക്കാരുണ്ട്, ഈ 1 ബില്യൺ ആൾക്കാരുടെ മഹാനായിട്ടുള്ള ഈ ഭീകരജീവിനെ എങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ? അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അവർ പലരും ചോദിക്കുക കാര്യം, ഞങ്ങൾ 1 ബില്യൺ. അപ്പൊ സൗണ്ട് വൈബ്രേറ്റ് ആവുന്ന കേൾക്കുന്നില്ല. അപ്പോ എന്താ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഈ ജനങ്ങളെ ഭീതിപ്പെടുത്തി ഈ ടൈറണി ഉണ്ടാക്കാനും ഈ സുപ്രീമസി, അതായത് ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും, ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനോട് ഒരാൾ അവിടെ മനുഷ്യനോട്, ലോക്കൽ പേഴ്സൺ അറബിക് പേഴ്സണോട് പറഞ്ഞു, ഇസ്ലാം കുല്ല കോയിസ്ന്, അതിന്റെ അർത്ഥം എന്താ, ഇല്ലു ഇസ്ലാമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പൊ ഞാൻ അവനാളിൽ വെറുതെ ആളോട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ റിലിജിയൻ പഠിച്ചിട്ടുണ്ട്? അപ്പൊ അയാൾ എടുത്ത് വായിക്കുന്ന പറഞ്ഞു, ഞാൻ വേറൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ സംസാരം നിർത്തി. എന്തുകൊണ്ട് വെച്ചാൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല, അതൊരു അബ്സർഡ് സിറ്റുവേഷനാണ്. അയാൾ ഒരു ഒരു വേറെ ഒരു റിലിജിയൻ പഠിക്കാണ്ട് ഐ കെയിം ടു ദ കൺക്ലൂഷൻ ദ ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് റിലിജിയൻ. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവർക്ക് യാതൊരു വിധത്തിൽ സംശയമില്ല, ഇതാണ് ബെസ്റ്റ് ബെസ്റ്റ്. ഈ ബെസ്റ്റ് എന്നുള്ളത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ ഈ കൊല്ലലും ഈ കൈ കഴുക്ക് ശരീരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാലുമുറിക്കുക, കൈമുറിക്കുക, ഇങ്ങനെയുള്ള പരാക്രമങ്ങളെല്ലാം തന്നെ ഈ സുപ്രീമസിസം അടിച്ചേൽപ്പിക്കാനാണ്. വൈഫ് ബൈ വയലന്റ് ഫോഴ്സ്, വയലന്റ് ഫോഴ്സ് ബേജി പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുക, പെണ്ണുങ്ങളെ ഡീഹ്യൂമനൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പരാക്രമങ്ങളും ഈ ഇയാളുടെ ഈ മഹാഭാവിന്റെ ഈ ഈ ഇത്രയും നികൃഷ്ടനായിട്ടുള്ള ഈ മുഹമ്മദ് നബീന്റെ അയാളുടെ ഈ അയാളെ അയാളുടെ മാന്യമായ സംസാരിക്കുന്ന
അപ്പൊ മാന്യമായ ഒരാളാണെങ്കിൽ മാന്യമായി സംസാരിച്ചത്. മാന്യമായി പ്രവാചകനെ കുറിച്ച് അമാന്യമായി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. മാന്യമായി മിസ്റ്റർ വിജയകുമാർ ഇപ്പൊ കണ്ടില്ലേ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ തന്നെ പ്രോണായി. അതായത് ഇയാള് ഭയങ്കരനാന്നുള്ളതും ഇയാളൊരു ഇയാളെ കുറിച്ച് ഒരു ക്രിട്ടിസിസം പറയാതെ ചെയ്ത കാര്യങ്ങൾ ഇതുപോലെയാണ്. സെക്സ് സ്ലേവറി, മറ്റേ സ്ലേവ് ട്രേഡ്, ഇതൊക്കെയാണ് ഇയാളുടെ ലളിത കലകൾ. ഇങ്ങനെ ലളിത കലകളുള്ള ഒരു മനുഷ്യനാ അയാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് അയാളെ നമ്മളെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കമാണ്. മനസ്സിലായില്ലേ? അയാൾ എന്തുകൊണ്ട് അയാൾ വൈ ഹി കനോട്ട് ബി ക്രിട്ടിസൈസ്ഡ്? അയാളൊരു മനുഷ്യനാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ ഇവര്. അയാളൊരു പ്രത്യേകം ഒരു അയാളൊരു ദൈവമല്ല, മെസ്സഞ്ചർ, അയാളൊരു ഏഞ്ചലൊന്നും അല്ല, അയാളൊരു മനുഷ്യനാണ്, ഗോഡ് അല്ല എന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് അയാളെ ക്രിട്ടിസൈസ് ചെയ്യൂടാ? ദാറ്റ് ഈസ് ദ പ്രോലോഗ് ടു ഇമ്പോസ് ഹിം ഓൺ എവരിബഡി. അയാളുടെ അവികൃതമായ ജീവിതം അതൊരു മോഡലാക്കാനും അത് മറ്റുള്ള അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ ഇങ്ങനെ ഇതുപോലെ സ്ത്രീകളെ ഇങ്ങനെ സെക്സ് ലേവർക്ക് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള പല തമ്മാടിത്തരങ്ങളും ചെയ്യാനുള്ള ഒരു മുഖപുരയാ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റാണ് ഇവരുടെ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു കണ്ടില്ലേ, മാന്യമായി സംസാരിക്കാൻ മാന്യമായി ജീവിക്കണ്ടയാണ് അയാൾ. മാന്യമായി ജീവിച്ചാലേ അയാൾ മാന്യമായി സംസാരിക്കാൻ പറ്റൂ. ഒരു സീരിയൽ കില്ലർ എങ്ങനെ മാന്യമായി സംസാരിക്കുക അയാളെ കുറിച്ചിട്ട്? അയാൾ ലൈഫ് ലോങ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അതുപോലെയാണ്. ഹൗ കൻ ഐ ടോക്ക് ഓണറബിളി അബൌട്ട് എ സീരിയൽ കില്ലർ? അവനവൻ്റെ കയ്യിലിരിപ്പ് അങ്ങനത്തെ, ആ കയ്യിലിരിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വേറൊരു തമാടിത്തരല്ലേ? അത് ഇനിയും ചെയ്യാനുള്ള ഇതല്ലേ? ഒരു സീരിയൽ കില്ലർ പറയാ എന്നെ കുറിച്ച് മാന്യമായി സംസാരിക്കുന്നവർ എന്താ അർത്ഥം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ എന്റെ പോയിന്റ് ഇതാണ്, ഈ കൗവത്തുൽ ഇസ്ലാം എന്നുള്ള ആ ഒരു ഭീകരമായിട്ടുള്ള ഐഡിയ, ആ ഐഡിയ ആണ് ഇത്രയും ആള് കൂടുന്നതിനും ഇത്രയും ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവര് വരുന്നതും. അവരെന്ത് ബ്ലണ്ടർ, ഭൂമി ഫ്ലാറ്റാണെന്നോ എന്തെങ്കിലും ബ്ലണ്ടർ പറയുന്നുണ്ടോ അതെല്ലാം ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെച്ചാല് ദേ ആർ നോട്ട് ലിസണിങ് ടു ദാറ്റ്, ദേ ആർ ലിസണിങ് ടു ദ അണ്ടർലൈൻ മെസ്സേജ്. ഈ കൂവത്തുൽ ഇസ്ലാം വന്നിട്ട് ലോകത്തിലെ മനുഷ്യന്മാരെ മുഴുവൻ, ഈ കാഫിറുകളെ മുഴുവൻ തന്നെ അവർ ദിമ്മികളൊക്കെ മാറ്റി. അതുപോലെ വേറൊരു കാര്യം കൂടി പറയാം, നേരത്തെ കുറെ കാര്യം പോയി, പാക് ഹോമർ എന്നുണ്ട് സാധനമുണ്ട്. ഈ പാക്ട് ഓഫ് ഹോമർ അനുസരിച്ചിട്ടാണ് അവര് കാഫിറുകളെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിന്റെ അതിന്റെ ക്ലോസസ് എല്ലാം തന്നെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് വേയില്. ബട്ട് ബേസിക്കലി ഇത് ഐഡിയ ഈസ് സിമ്പിൾ, ഐഡിയ ഈസ് സിമ്പിൾ. അതായത് ഈ ഈ മുസ്ലിംസ് ഡോമിനന്റ് ആയിരിക്കും, അവരുടെ പള്ളികളിലേക്കാളും ഹൈറ്റിൽ വേറെ വേറെ റിലിജിയൻ്റെ ആൾക്കാരുടെ പള്ളികളോ അമ്പലങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവർ അവരുടെ വീടുകൾ മറ്റുള്ളവരുടെ വീട് കാഫിറുകളുടെ വീടിനേക്കാളും ഹൈറ്റിൽ ഉണ്ടാവണം. അങ്ങനെ അങ്ങനെ അവരെ അവർ സെക്കൻഡറി സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമാവുന്ന വിധത്തിലുള്ള 10-20 കണ്ടീഷൻ കണ്ടീഷൻസ് നിങ്ങൾ വിക്കിപീഡിയയിൽ കിട്ടും. പാക്ട് ഓഫ് ഹുമർ എന്ന് അടിച്ചാൽ മതി. ആ രീതിയിൽ ഇവരെ ഭരണം വന്നു കഴിഞ്ഞാൽ ഈ കാഫിറുകൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതാണ് ഉദ്ദേശം. അത് പല സ്ഥലത്ത് കൊടുത്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ചരിത്രം മുഴുവൻ നോക്കിയാൽ ഈ പാക്ട് ഓഫ് ഹുമർ ഇംപ്ലിമെന്റ് ചെയ്തതിന് കാണും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് ചില മുസ്ലിം വിശ്വാസികൾ ഇവിടെ ഉണ്ട്, അവർക്ക് വേണി സംസാരിക്കണി സംസാരിക്കാം. ഫസൽ ഒരു വിശ്വാസിയല്ല, ഫസലിന് വല്ലതും പറയണോ? ഫസൽ, ഫസൽ റഹ്മാൻ സംസാരിക്കാമോ? പറയാം പറയാം പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഫസലാണ്, ഫസൽ അൺമ്യൂട്ട് ചെയ്ത് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഓക്കെ, ഇതിലിപ്പോ ഹെഡിംഗിൽ നിന്ന് പറയണെങ്കിൽ ഇതിലിടേണ്ട ഒരു കാര്യം, എല്ലാ മുസ്ലിങ്ങളും സുഡാപ്പികളല്ല, സുഡാപ്പികളെല്ലാം മുസ്ലിം. അപ്പോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഐഡിയോളജിയുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ നേരത്തെ നമ്മുടെ സുനിൽ ഭായ് പറഞ്ഞതുപോലെ, ഏതൊരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയും ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റാണ്, ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ്. കാരണം ആളുടെ ഉള്ളിൽ അതിനുള്ള ഒരു എല്ലാ എന്താ പറയാ വികാരങ്ങളും ഇമോഷൻസും എല്ലാം ആ ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കണത്. അയാൾ എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ഒത്ത ഒരു തീവ്രവാദിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, പ്രത്യേകിച്ച് അവന് മതപഠനം കിട്ടിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. അപ്പോ ഇതില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ
എല്ലാ സംഘടനകളും ഈ മറ്റേ പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഈ ഒരു സംഘടനനെ എതിർക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടാണ്, അല്ലാണ്ട് അവരുടെ ഐഡിയോളജി ഒന്നും പ്രശ്നം കൊണ്ടൊന്നുമല്ല. കാരണം ഐഡിയോളജിക്കലി നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നാണ്. അപ്പൊ ഇതില് ഒന്നല്ലേ, എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടെററിസ്റ്റ്. അവർക്ക് ആ മതം വിട്ടു പോവാണ്ട് ഒരിക്കലും എന്താ പറയാ ഒരു നല്ലൊരു മനുഷ്യനാവാൻ കഴിയൂല, ഒരു തരത്തിലും കഴിയാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകളിൽ പോയ ആൾക്കാരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയപ്പോ ഒരു ചെറിയൊരു കേസിൽ പോലും അവരില്ല. അവര് ഫാമിലി ആയിട്ടൊക്കെയാണ് ഈ തീവ്രവാദ സംഘടനയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാൻ വേണ്ടി പോയത്. അപ്പോ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇതൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഇതെപ്പോ വേണമെന്നുണ്ടെങ്കിലും ഒരു മറ്റേ ലോകത്തിൽ തന്നെ നാമാശേഷമാക്കാം. അത് എവിടെ ഉള്ള ഒരു സിസ്റ്റത്തിനെയും മറിച്ചിട്ടിട്ട് അവരേതായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ നോക്കും. അപ്പൊ അവിടെ പല ആൾക്കാരും ഇപ്പൊ ഇതിനെ വെള്ളം പൂശാനൊക്കെ ശ്രമിക്കും, ഇത് അങ്ങനെയല്ല, ഇവര് തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ള രീതിയിലല്ല, അത് നമ്മളോടല്ല പറഞ്ഞു തരേണ്ടത്. അതൊക്കെ ഇങ്ങനത്തെ ഇപ്പോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ഇറാനോ സിറിയ എവിടൊക്കെ പോയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹമാണ്, നമ്മള് യഥാർത്ഥത്തിൽ ഇതല്ല. ഒരു ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയല്ല നമ്മളുടെ ഇസ്ലാം എന്ന് അവരോട് പോയി പറഞ്ഞു കൊടുക്കുക. നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, നമ്മളാർക്കും ഉപദ്രവം ഒന്നും ചെയ്യാതെ ഈ മതത്തിൽ നിന്നൊക്കെ വിട്ടു നിന്ന് അല്ലെങ്കിൽ മറ്റു മതക്കാരൊപ്പം ചേർന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ പോയി പറയാം, ഈ പറയാന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ. പിന്നെ ഇതിന്റെ ഒരു ഒരു ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാരും സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞ മറ്റേ ഈ ഐ എസിലേക്ക് പോയ ആൾക്കാരെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ അവര് ഒരു ചെറിയൊരു ക്രിമിനൽ കേസ് പോലും ഒരു കേസ് പോലും ഒന്നും ഒരു റെക്കോർഡും പോലീസ് സ്റ്റേഷനിൽ ഇവരെ കുറിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിലേക്ക് പോകുമ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഐഡിയോളജി ലോകത്തിന് വളരെയധികം ആപത്താണ്. അപ്പൊ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ പല ആൾക്കാർ ഇതിനെ ന്യായീകരിക്കാനൊക്കെ വരും, അവരോട് എനിക്ക് പറയാനുള്ളത് ദയവചെയ്ത് നമ്മളോടല്ല, നിങ്ങൾ ഇറാനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഫ്ഗാനിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ഈ സിറിയ ലബനോൺ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ മുസ്ലിങ്ങളോട് പറയാം ഇതല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നിഷാദ് ഭായ് സംസാരിച്ചോളൂ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതൊരു ഇത്രയും പേര് പങ്കെടുക്കുന്ന, ഏതാണ്ട് 300-ഓളം പേര് പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ്. ഇതിൽ നിരവധി മുസ്ലിങ്ങളുണ്ട്. അതുപോലെ ഈ ചർച്ച വീണ്ടും ചിലപ്പോൾ ഇത് എനിക്കോടെ റീപ്ലേ ഓണാണ്, ധാരാളം മുസ്ലിങ്ങൾ ഇത് വീണ്ടും കേൾക്കാം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരായ ഗണ്യമായ വിഭാഗം മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഒരിക്കലും ആർക്കും ഭൂഷണമല്ല. കാരണം ഞങ്ങൾ ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് വിശ്വപ്രവാചകർ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തു റസൂലുള്ളാഹിനെ കുറിച്ച് മോശമായ വാക്കുകളും മോശമായ പ്രവർത്തനങ്ങൾ മോശമായിട്ടുള്ള പ്രയോഗങ്ങളും ഒക്കെ ഒരാൾ നടത്തുമ്പോൾ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ നമുക്ക് രക്തം തിളക്കും, സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചടിക്കാനും തിരിച്ചു സംസാരിക്കാനും ഒക്കെ മുതിരും. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ ആ വിമർശനം ഇപ്പൊ നേരത്തെ ഡോക്ടർ കൊഗ്നിറ്റി കാഫർ എന്ന് പറയുന്ന ഐഡിയയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ വിമർശിക്കാം, വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നു, ആരാണ് അതിനെ എതിർത്തിട്ടുള്ളത്. പക്ഷേ വിമർശിക്കുമ്പോൾ ഞാൻ പ്രവാചകനെ മോശമാക്കി താറടിച്ച് പറഞ്ഞിട്ടേ വിമർശിക്കാൻ പറ്റൂ എന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് കാത്ത് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം സംസാരിക്കാം. നമ്മുടെ എത്ര ശത്രുവാണെങ്കിൽ പോലും ആ ശത്രുവിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കൂലോ, പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നില്ലേ? അപ്പൊ അത് കൊടുത്തുകൊണ്ടല്ലേ സംസാരിക്കേണ്ടത്, ഒന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ സുപ്രഭാത് എന്ന് പറയുന്ന എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും തന്നെ തീവ്ര ചിന്താഗതിയെ എതിർക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തെറ്റായൊരു സമീപനമാണ്. ഇപ്പൊ എന്റെ ഈ ഐഡിയുടെ ഹിസ്റ്ററി നിങ്ങളൊന്ന് പരിശോധിച്ച തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കും, ഒരുപാട് ചർച്ചകൾ. ഞാനിപ്പോ കേരളത്തിലെ സുന്നി മതവിശ്വാസികളിൽപ്പെട്ട ഒരാളാണ്. സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്, ഒരു പാരമ്പര്യ മതവിശ്വാസിയാണ്. ഞങ്ങള് ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്ന 1925 കാലഘട്ടങ്ങളിലാണ് കേരളത്തിൽ. ഇത് രൂപീകരിക്കാനുള്ള സാഹചര്യം തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്ര ചിന്താഗതി
യുടെ ആശയങ്ങൾ നാമ്പെടുത്തപ്പോഴാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാരമ്പര്യ സൂഫി പണ്ഡിത ഗുരുക്കന്മാർ അവർ ഒത്തുചേർന്നുകൊണ്ട് സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നു മുതൽ വ്യവസ്ഥാപിതമായി ഇത്തരത്തിലുള്ള മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ തബ്ലീഗ് അടക്കമുള്ള ആശയഗതികൾ ആശയപരമായിട്ട് പ്രാമാണികമായിട്ട് പ്രതിരോധിക്കുന്ന വിഭാഗമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളാകുന്ന സുന്നികൾ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ പറയുന്ന രൂപത്തിൽ പ്രതിരോധം തീർക്കുന്നത് ആശയങ്ങളെയാണ്. ആ ആശയ പ്രതിരോധം അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള സമീക്ഷ അന്ന് മുതലേ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് നടക്കുന്നില്ല ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നിഷാദ് ഒരു കാര്യം, അല്ല ഒരു മിനിറ്റ്, സുന്നി ടൈഗർ ഫോഴ്സിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മറ്റേ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അപ്പൊ അത് സമസ്തയുടെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പോയിക്കോട്ടെ എന്നുള്ളതാണ്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ഓക്കെ, അപ്പൊ സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഘടന, അപ്പൊ അവര് ഓരോന്ന് പറയുമ്പോഴും അതിന്റെ ഇടയിൽ കയറി ഇപ്പൊ നിങ്ങൾ പറയുമ്പോ കുറെ കാര്യം നമുക്ക് ചോദിക്കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പൂർത്തീകരിക്കട്ടെ, അല്ല ഇതും കൂടി പറഞ്ഞു പോയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം അത് പറയാം, തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കേരളത്തില് ഈ ആശയപരമായ തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന കക്ഷികളെ മുസ്ലിം സമുദായത്തിൽ അവരെ ഉൽപതിഷ്ണുക്കൾ എന്നാണ് പറയുന്നത്. അതിപ്പോ എല്ലാ വിഭാഗത്തിലും ഉണ്ട്, ക്രിസ്തീ വിഭാഗത്തിലുണ്ടല്ലോ പ്രൊട്ടസ്റ്റന്റുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള കക്ഷികളെ ആശയപരമായിട്ട് എന്നും ഞങ്ങൾ മുസ്ലിങ്ങൾ എതിർത്തു പോന്നിട്ടുണ്ട്. ഇന്നും നിങ്ങൾക്കറിയാലോ സുന്നി മുജാഹിദ് സംവാദം, സുന്നി സലഫി സംവാദം, സുന്നി ജമാഅത്ത് സംവാദം, ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ ധാരാളമായി കിട്ടുന്നതാണ്. അപ്പൊ ആ ആശയഗതികളെ ആശയ വിചാരധാരകളെ അന്നു മുതൽ കേരളത്തിലെ പണ്ഡിതന്മാർ എതിർത്തുകൊണ്ട് ഇന്നും ആ എതിർപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിലാകത്തില്ല, എന്റെ പ്രൊഫൈൽ എടുത്ത് തന്നെ നോക്കിയോ, എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയോ, ഞാനൊക്കെ തന്നെ എത്രയോ സംവാദങ്ങൾ ആ വിഷയം നടത്തുന്നുണ്ട്. അപ്പൊ അത് സുപ്രഭാത് പറഞ്ഞത് ശരിയല്ല എന്ന് താത്വികമായിട്ട് ആദ്യമായി പറഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം ഇപ്പൊ ഒരാൾ ഇടയ്ക്ക് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്, ഈ സുന്നി ടൈഗർ ഫോഴ്സ് എന്നൊരാള് ഒരു ടീം ഒരു വിഭാഗം പേരിട്ടത് കൊണ്ട് അതൊക്കെ സുന്നികളുടെ പേരിൽ വക വെക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പൊ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തി, അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ നമുക്ക് അധിക്ഷേപിക്കാൻ പറ്റുമോ? ക്രൈസ്തവ ദർശനത്തിന്റെ പേരിൽ ഇപ്പൊ നമുക്കറിയാം സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെ ആളുകൾ വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഞാൻ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പാസ്റ്റർമാര്, ക്രൈസ്തവ സുഹൃത്ത്, ഞാനൊക്കെ ജോലി ചെയ്യുന്നത് അത്തരം ആളുകളുടെ കൂടെയാണ്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഇവരെയൊക്കെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് പുച്ഛത്തോടുകൂടി, മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അങ്ങനെ ഓരോ വിഭാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ആളുകളും വരും, അതുകൊണ്ട് അവരൊക്കെ ആ വിഭാഗത്തിന്റെ ആളുകളാണ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സുഹൃത്തെ ഒന്ന് ചോദിക്കട്ടെ, അങ്ങനെ വൃത്തികേടുകൾ പറയുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്? സെബാസ്റ്റ്യൻ പുന്നക്കൽ ഈ വിഷയത്തിൽ ഇന്ന ദിവസം പറഞ്ഞത് വൃത്തികേടാണ്, ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വരാത്തത്? മുന്നോട്ട് എത്രയോ പ്രാവശ്യം വരുന്നുണ്ടല്ലോ, അയാൾ അംഗീകരിക്കാൻ. അതെ അതെ, അവര് ചോദിച്ചതിനെ മറുപടി പറയാം. സെബാസ്റ്റ്യൻ പുന്നക്കൽ ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളും അടിസ്ഥാനരഹിതവും അത് ഇസ്ലാമുമായി കുലബന്ധം പോലും ഇല്ലാത്തതാണ്. അതൊക്കെ തെളിയിക്കാൻ ഈ ഉള്ള എനിക്ക് കഴിയും. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, സംവാദം അദ്ദേഹവുമായി നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. നേർക്ക് നേരെ ലൈവ് സംവാദം നമ്മൾ തയ്യാറാണ്, പക്ഷെ അതിനുള്ള അവസരം പറഞ്ഞു തീരുന്നോട്ടെ. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഞാൻ, പക്ഷെ അവിടെയൊക്കെ ഏകപക്ഷീയമായ മ്യൂട്ട് ചെയ്യലും നമ്മളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കലും ഒക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞതാണ് ഏറ്റവും ലേറ്റസ്റ്റ്, ഐ തിങ്ക് 1 week ബിഫോർ ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പോയിരുന്നു. ഒന്ന് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞല്ലോ ആരുമായിട്ട് വേണമെങ്കിലും താങ്കൾ സംവദിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ. നമുക്കിവിടെ ഒരു ചെറിയ ഒരു ഡിബേറ്റ്, ഒരേ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചോദിക്കാം നിങ്ങളോട്, നിങ്ങൾ അതിന് എനിക്കൊരു ഉത്തരം തന്നാ മതി. ഓക്കെ അല്ലേ? ഒരുപക്ഷെ താങ്കൾക്ക് ഒരുപാട് വിജ്ഞാനം ഉണ്ടാകും. താങ്കളുടെ ഈ പരത്തി പറച്ചിൽ കേട്ടാൽ തന്നെ താങ്കൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനാണ് എന്ന് താങ്കൾ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുവാണ്. ഈ ഉള്ളവൻ തന്നെ പലതവണ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ റൂമിൽ പോയിട്ടുണ്ട്, സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണല്ലോ താങ്കൾ ഇവിടെ വാദിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? അല്ല ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ആലങ്ങാടൻ സാറേ, എല്ലാ ആൾക്കാരെയും സ്പീക്കേഴ്സ് പാനലിലേക്ക് ക്ഷണിക്കണ്ട.
കാരണം ഒന്നാമത്തെ കാര്യം ഇവർക്ക് സഹിഷ്ണുതയില്ല. ഒരാള് സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഇൻട്രക്ട് ചെയ്തോണ്ടേ ഇരിക്കും, കാരണം നമ്മൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു കാരണവശാലും ഇവർ ഉത്തരം പറയാൻ നിൽക്കത്തുമില്ല. അതുകൊണ്ട് കണ്ട കണ്ട അദ്ദേഹത്തിന് അടുത്ത് താഴെ ഇട്, ഇത് 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 എന്റെ റൂമാണ്, എടുത്ത് താഴെ ഇട്. എടുത്ത് ഇത്തരം സഹിഷ്ണുതയില്ലാത്ത ആളുകളെ ഇവിടെ ആവശ്യമില്ല. ഇത് എന്റെ റൂമാണ്, ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ട റൂമാണ്. അതുകൊണ്ട് താങ്കളോട് ഞാൻ ഒരു ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, എന്തൊക്കെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ? ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം, കവിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിലുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തണമല്ലോ. എന്റെ പേര് നിഷാദ് എന്നാണ്, ഞാൻ ഒരു പാരമ്പര്യ വിശ്വാസിയാണ്. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, എന്റെ എന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളാരാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ താങ്കളുടെ പേര് ജമീദ എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ ഏത് ആശയത്തിന്റെ വക്താവാണ്? നമ്മൾ പരസ്പരം അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ സംവദിക്കാൻ, അല്ലെ? നമ്മൾ ഡിബേറ്റ് നടത്തുമ്പോ നിങ്ങളുടെ നിലപാട് എന്ത്, എന്റെ നിലപാട് എന്ത് പരസ്പരം അറിയണം. നിങ്ങൾ ഏത് വിശ്വാസത്തിന്റെ ആളാണ് എന്നൊന്ന് പറയാമോ? ജമീദ എന്ന് പറയുന്ന ചില ആളുകള് വീണടം വിഷ്ണു ലോകം, എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിക്കുമ്പോ തിരിച്ച് താങ്കളുടെ പേരെന്താണ്, ആരാണ് താങ്കൾക്ക് ഈ പേരിട്ടത്, താങ്കളുടെ ഈ പേരാണ് തന്നെയാണ് താങ്കൾക്ക് എന്നോ എങ്ങനെ മനസ്സിലായി താങ്കൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. എന്താണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ്, നിങ്ങളുടെ ആശയധാര എന്താണ്, നിങ്ങളുടെ പ്രമാണങ്ങൾ എന്താണ്, ഇതൊക്കെ ഒരുതരം രക്ഷപ്പെടൽ മാത്രമാണ് നിഷാദെ. അതുകൊണ്ട് നിഷാദ് ബ്രദർ പറയണം, എന്താണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ? താങ്കൾ ഇസ്ലാം മത വിശ്വാസിയാണല്ലോ, അതിന് താങ്കൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ വിശ്വാസമൊന്നും താങ്കൾ തപ്പണ്ട. അല്ല, അങ്ങനെ നമ്മള് ഇപ്പൊ ഞാന് ഒരു എന്റെ ചർച്ചാ രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിഷാദെ ദയവ് ചെയ്ത് ഞങ്ങളെ ഇൻട്രപ്റ്റ് ചെയ്യരുത്. ഞങ്ങൾ വലിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള ആശയങ്ങളും നിലപാടുകളും അറിവുകളും അറിഞ്ഞും അറിയിച്ചും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ് താങ്കൾ. താങ്കൾക്ക് അറിയലും ഉദ്ദേശമല്ല, അറിയിക്കലും താങ്കളുടെ ഉദ്ദേശമല്ല. താങ്കളുടെ ലക്ഷ്യം ഞങ്ങളുടെ ചർച്ച കുളമാക്കുക, പിന്നെ താങ്കൾക്ക് എന്തൊക്കെയോ അറിയാം, അത് വന്ന് ഇവിടെ ഛർദ്ദിച്ചിടുക എന്നുള്ളതാണ്. ദയവ് ചെയ്ത് അങ്ങനെ വേസ്റ്റ് ആക്കാനുള്ള ടൈമോ ഗ്രൂപ്പോ അല്ല ഇത്. ദയവായിട്ട് താങ്കൾ ഒന്നുകിൽ ലെറ്റർ ലീവ് ആകണം, അതല്ലെങ്കിൽ താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഇവിടെ ചർച്ചയ്ക്ക് തുടരാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളല്ല, നിങ്ങളെ അപ്പുറത്തുള്ള ആര് വന്നാലും ഞാൻ ചർച്ച ചെയ്യും, നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അതെന്റെ എന്റെ ഓഫറാണത് കേട്ടോ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു മിനിറ്റ് നിങ്ങൾ പറയൂ, ഇസ്ലാമിലെ ഏതൊക്കെയാണ് പ്രമാണങ്ങൾ എന്ന് ഒരു ചെറിയ ചോദ്യം അത് പറഞ്ഞു അത് പറയൂ. ഇനി അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാ മതി. പറയൂ അത്. 1, 2, 3, 4 നിങ്ങൾ ഈ ആലങ്ങാട് ജാമിത ടീച്ചർക്ക് ഏകപക്ഷീയമായി സംസാരിക്കില്ല. ഞാൻ തയ്യാറാണ്. ശരിയാവും ശ്രീ ആലങ്ങാടൻ, അങ്ങനെ നമ്മള് പറഞ്ഞ ശരിയാവണെങ്കിൽ അദ്ദേഹം ആ ചോദിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാതെ. ദയവായിട്ട് നമ്മളെ എങ്ങനെയും ആരെയും പരാജയപ്പെടുത്താനുള്ള കഴിവെനിക്കുണ്ട്, അത്രയ്ക്ക് അറിവെനിക്കുണ്ട്. ഇതൊക്കെ ഹിമാലയൻ കള്ളത്തരമാണ്, ഇത് താൻ പോരിമ മാത്രമാണ്, താൻ എന്തൊക്കെയോ സംഭവമാണ്. അത് താങ്കൾക്ക്, അത് താങ്കൾക്ക് താങ്കൾ ഒരു സംഭവമാണ്, എനിക്ക് താങ്കൾ ഒന്നുമല്ല. ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ളവർക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും താങ്കൾ ഒന്നുമല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ, നമ്മൾ ഫോളോ ചെയ്യുന്ന മതത്തിന്റെ അടിസ്ഥാന തത്വമോ അടിസ്ഥാന പ്രമാണമോ എന്തെന്ന് പോലും അറിയാത്ത താങ്കൾക്ക് ഒരല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇതിനകത്ത് നിറഞ്ഞു പോകുന്നതാണ് നല്ലത്. അല്ല, എനിക്ക് നല്ല നാണമുണ്ട്, എനിക്ക് നല്ല ആഭിജാത്യവും ആഢ്യത്വവും ഒക്കെ ഉണ്ട്. പക്ഷേ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താത്ത നമ്മുടെ സമയം പോകുന്നു, നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സംസാരിക്കാൻ തയ്യാറാണ്. വ്യക്തിത്വം വെളിപ്പെടുത്തു. നിഷാദിനെ ഞാൻ മ്യൂട്ട് ആക്കുകയാണ്. നിഷാദ് 30 മിനിറ്റ് അല്ല 30 സെക്കൻഡ് തരാം. അത് ഉത്തരം പറയണെങ്കിൽ പറയൂ, ഇനി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ താഴെ പോകും. ആ ഞാൻ ഇവിടെ ഇപ്പൊ ഡിബേറ്റ് എടുക്കാൻ തയ്യാറാണ്. വ്യവസ്ഥാപിതമായി ഡിബേറ്റ് ഉണ്ടോ? ചോദ്യത്തിന് 1 മിനിറ്റ്, മറുപടിക്ക് 2 മിനിറ്റ്, റെഡിയാണോ? ഞാൻ ഉത്തരം പറയൂ.
ഞാൻ ഇവിടെ ഡിബേറ്റ് നടത്താൻ റെഡിയാണ്. ഇപ്പോ വ്യവസ്ഥാപിതമായി ഉണ്ടോ ഒരു കുട്ടി? അയാൾക്കൊന്നും അറിയുന്നില്ല, അയാൾ വെറും ഒരു ഗുണ്ട മാറ്റ മനുഷ്യനാണ്. പിക്കൽ ഗുണ്ട അയാൾക്ക് മുഹമ്മദ് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ആ ശൈലി തന്നെ ശരിയല്ല. ഞാൻ എന്തോ വലിയ സംഭവമാണ്, സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞത് എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് സംവാദങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ വന്നൊന്ന് നോക്ക്. അറ്റ്ലീസ്റ്റ് നമ്മൾ അദ്ദേഹം ഫോളോ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മതത്തിന്റെ പ്രമാണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബബ്ബബ്ബ എന്നിട്ട് വ്യവസ്ഥാപിതമായി ഒരു സംവാദത്തിന് ഇതൊക്കെ വെറുതെയാണെന്ന്, ഇതൊക്കെ എന്തോ ചെറിയ വിഷയങ്ങൾ ഹിമാലയത്തോളം പരത്തി പറഞ്ഞ് അയാൾ എന്തൊക്കെയോ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നമ്മുടെ വിഷയം തുടരാം. ടീച്ചർ, ഇതേപോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇനി എന്റർടൈൻ ചെയ്യണ്ട, നമ്മളുടെ വിഷയം വ്യതിചലിക്കാൻ വേണ്ടിയാണ്.